வீணையில் இழப்பழகிய வேளையில் ஓமனே அதிசய சுகவிந்துவா என்னும் நின்னே மீட்டான் தானே ஏற்று பாடா. என் தம்பி ശബ്ദം ശരിക്ക് പുറത്ത് കയറിയില്ലേട്ടാ, എന്റെ കണ്ണൊക്കെ നിറഞ്ഞ്. ഞാൻ ആകെ വല്ലാത്ത ഇമോഷണലാണ്. സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല. ഹലോ, ഹായ്, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പൊ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത്. ഞാൻ ഇപ്പൊ തന്നെ പറയണം നിങ്ങളുടെ അടുത്ത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, അതുപോലത്തെ ഒരു പ്രതിഭയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത്. ഇപ്പൊ ഞാനുള്ളത് തൃശ്ശൂർ തന്നെ ഗുരുവായൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടാ. എന്റെ കൂടെ ഒരു ചേച്ചി ഇരിക്കുന്ന ചേച്ചി, എന്തായിരുന്നു പേര്? എന്റെ പേര് പ്രീത എന്ന്. പ്രീത. ആ, അപ്പൊ പ്രീത ഇച്ചിരി വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ ആരിരോ ആരിരാരാരോ. ചേച്ചി, ഞാൻ ചേച്ചി പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, ഭയങ്കര എനിക്ക് വയ്യ. ഞാനത് എങ്ങനെയാ എനിക്ക് വാക്ക് എന്ത് വാക്കുകളെ പറയണ്ടെന്ന് അറിയില്ല കേട്ടോ. അത്ര മനോഹരമായിട്ടാണ് ചേച്ചി പാടിയിരിക്കുന്നത്. അയ്യോ, പേര് ചേച്ചി പറഞ്ഞല്ലോ, പ്രീത. എവിടെ വീടപ്പോ? തൃശ്ശൂർ ജില്ലയില് തോന്നല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മത്തായിപ്പടി. അവിടെയാണ് തോന്നല്ലൂര്, മത്തായിപ്പടിയിലാണ് വീട് അല്ലേ? ഓക്കെ. ഇതിപ്പോ ഇവിടെ എത്ര കാലം ഇപ്പൊ ജോലി ചെയ്യണു? ഇവിടെ ഞാന് 4-5 മാസമായിട്ടേ ഉള്ളൂ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്നത്. ഒരു പാട്ട് കൂടി കേട്ടാലോ. ഏത് പാട്ടാ പാടാ? ഞാന് ജാനകിയമ്മയുടെ ഒരു പാട്ട് പാടാം. പാടും രാഗം താനം പല്ലവി സാധകം മറന്നതിൽ പൊന്നും തേനും വയമ്പും തരും വീണയിൽ ഇഴപഴകിയ വേളയിൽ ഓമനെ അതിശയ സുഖവിന്ദുവാ എന്നും നിന്നെ മീട്ടാൻ താനേ ഏറ്റു മനോഹരായിട്ടാണ് പാട്ട് പാടുന്നത്. സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല. പഠിച്ചിട്ടില്ല? ഇല്ല, ചെറുപ്പത്തിലേ ഞാന് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പാടാന്നല്ലാണ്ട് സംഗീതം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പഠിക്കാൻ സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. പഠിക്കാൻ പറ്റില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഈ മക്കളും ഒക്കെ ആയിട്ട് 5 മക്കളാണ് എനിക്ക്. അപ്പൊ സാധിച്ചിട്ടില്ല. എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു സംഗീതം പഠിക്കണം എന്ന്, അതുവരെ സാധിച്ചിട്ടില്ല. ചേട്ടൻ എന്തായിരുന്നു ജോലി? ചേട്ടന് ലോട്ടറി കച്ചവടമാണ്. ലോട്ടറി കച്ചവടമാണ് അല്ലേ. മക്കളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ? മക്കളുടെ പഠിപ്പ്, മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു, രണ്ടാമ്പിള്ളേര് ചെറിയൊരു ജോലിക്ക് പോണു, ഒരാള് +2, ഒരെണ്ണം 10 പഠിക്കുകയാണ്. അങ്ങനെയാണ് കുടുംബം. ചേച്ചിയും ചേട്ടന്റെയും ചെറിയ വരുമാനത്തിലാണ് 5 മക്കളുടെ പഠിപ്പും ജീവിതമൊക്കെ പോണത്. ഞങ്ങള് വാടകയ്ക്കാണ് ഇരിക്കണത്. അപ്പൊ ആ വാടകയും പോണം, അങ്ങനെയുള്ള കാര്യങ്ങള്. ചേച്ചി ഇപ്പൊ രണ്ട് പാട്ടുകൾ പാടിയതും ജാനകിയമ്മയുടെ പാട്ടുകളാണല്ലോ. ജാനകിയമ്മയാണോ ഫേവറേറ്റ്? എനിക്ക് കൂടുതൽ ആളുടെ പാട്ടാണ് ഇഷ്ടം. ഇഷ്ടല്ലേ? ജാനകിയമ്മേനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്.
നേരിൽ കാണണം. അങ്ങോട്ടെ പാട്ടേ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളു. എവിടെ പാടുകയാലും ഞാൻ ജാനകിയമ്മയുടെ പാട്ടാണ് കൂടുതലും സ്റ്റേജിൽ പാടുക. ശബ്ദം ശരിക്കും പുറത്തു കയറിയില്ലേട്ടോ, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു, ഞാൻ ആകെ വല്ലാത്ത ഇമോഷനിലാണ്. എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു പാട്ടല്ലേ ആ പാട്ട്. നമ്മുടെ എടുത്തിരുന്നിട്ട് ഒരു ചേച്ചി ആദ്യ ഇമോഷൻസും ഭാവങ്ങളൊക്കെ തന്നിട്ട് പാടുന്നുണ്ട്, എൻ്റെ ശബ്ദമൊക്കെ പോയി. ചേച്ചി ഞാൻ എന്താ കൈമ തൊട്ടോട്ടെ. ഓക്കെ, ഇതുണ്ടല്ലോ പ്രതിഭ എന്ന് പറഞ്ഞോ, നിങ്ങളെ നിന്ന് ആലോചിച്ച് നോക്കേ, ഈ കൈകൾ മോപ്പ് പിടിക്കേണ്ടതാണോ, ക്ലീനിങ് സ്റ്റാഫായി നടക്കേണ്ട ആളാണോ അത്? അല്ല, മലയാള സിനിമാ ഗാന മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചേച്ചിനെ ഒന്ന് കൺസിഡർ ചെയ്യുക. വെറുതെ പറയല്ല, ഈ ചേച്ചിക്ക് ഒരു അവസരം നിങ്ങൾ കൊടുത്തു നോക്ക്. ഏത് പിച്ചിലും പാടാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള ഒരു ചേച്ചിയാണ്, അതിപ്പോൾ ഇവിടെ പാടി പ്രൂവ് ചെയ്ത് കാണിച്ചതാണ്. ഒരാളുടെ ഇപ്പോൾ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുമ്പോൾ മനസ്സ് നിറയ്ക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉന്നതി എന്ന് പറയുന്നത്. അതുപോലെ പാട്ട് കേൾക്കുന്നവൻ്റെ കണ്ണ് നിറയ്ക്കാൻ ഒരു ഗായികയ്ക്ക് കഴിഞ്ഞാണ്ടല്ലോ, അതവരുടെ ഏറ്റവും വലിയ കാര്യമാണ്. എനിക്ക് വാക്കുകളും ശരിക്കും കിട്ടുന്നില്ല. എന്തായാലും ചേച്ചി എന്തെങ്കിലും പറയണ്ട, പ്രേക്ഷകരോട് എന്തെങ്കിലും പറയണ്ട? എനിക്ക് ആഗ്രഹമുണ്ട് ഇത്ര കാലം പാടാൻ ആഗ്രഹമുണ്ട്. ഇതുവരെ സാധിച്ചിട്ടില്ല, സാധിക്കുന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ കൂടെ. പ്രാർത്ഥനയാട്ടാ ചേച്ചി, പ്രാർത്ഥനയാണ്. ഇനി എപ്പോഴാണ്, ഇപ്പോഴൊക്കെയല്ലേ നമുക്ക് അവസരം കൊടുക്കാൻ പറ്റുള്ളൂ. പറ്റണേ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ വിശേഷങ്ങളായിട്ട് വീട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. സ്വർണമുഖിലേ സ്വർണമുഖിലേ സ്വപ്നം കാ